കേരളത്തിലെ കുടുംബങ്ങളിൽ ഇന്നൊരു പ്രധാന ചർച്ചാ വിഷയം വി ആർ കൃഷ്ണയ്യർ സമിതി നൽകിയ നിർദ്ദേശങ്ങളാണ്. രണ്ട് കുട്ടികൾക്ക് ശേഷം സന്താനങ്ങളെ നിയന്ത്രിക്കണം. ഇത് പല രീതികളിലും ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കണ്ണാടി ചില വീടുകളിൽ ചെന്നു, ഒട്ടേറെ കുട്ടികളുള്ള വീടുകൾ. കണ്ണാടിയുടെ മറ്റൊരു ലേഖനത്തിലേക്ക് സ്വാഗതം. ചൈനയിൽ രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകാൻ കാരണങ്ങൾ ബോധിപ്പിച്ച് സർക്കാരിന്റെ അനുമതി വാങ്ങണം. ഈ പാത പിന്തുടർന്നാവും വി ആർ കൃഷ്ണയ്യർ നേതൃത്വം നൽകിയ സമിതി രണ്ട് കുട്ടികൾക്ക് ശേഷമുള്ള നിയന്ത്രണ രേഖയുടെ നിർദ്ദേശങ്ങൾ നൽകിയത്. ജനസംഖ്യ വലുതായി വർദ്ധിക്കാത്ത കേരളത്തിൽ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണോ, ആവശ്യമാണോ? സർക്കാർ പഠിക്കുന്നു. എനിക്കിപ്പോൾ കുട്ടികൾ അഞ്ചു പേരുണ്ട്. രണ്ടു പേര് മതിയെന്ന് വെച്ചാൽ സർക്കാർ നിയമം അനുസരിച്ച് അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ സഭയുടെ നിയമം അനുസരിച്ച് ഇഷ്ടം ഓരോ കുടുംബത്തിലും ദമ്പതിമാർക്ക് ആവശ്യമുള്ള പിള്ളേരെ അവരുടെ ഇഷ്ടമനുസരിച്ച് ഉണ്ടാകാവുന്നുള്ളതാണ്. അതിന് സർക്കാർ അതിനകത്ത് ഇടപെടുന്നതിനോട് താല്പര്യം ഇല്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ പിള്ളേർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യകാലത്ത് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അല്പം ബുദ്ധിമുട്ട് വന്നെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും വിദേശത്തൊക്കെയുള്ള പിള്ളേർ ഒന്നും രണ്ടും മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഒരു തനത ഒറ്റയ്ക്കാന്നുള്ളൊരു തോന്നലില്ല. ബാക്കി പല വീടുകളിലും കുട്ടികളില്ലാത്തതുകൊണ്ട് അപ്പനും അമ്മയും വളരെ ബുദ്ധിമുട്ടി ഏകാന്തത അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം പോകുന്നത് ഞങ്ങൾക്ക് അറിയുന്നേ ഇല്ല. ആദ്യം ബുദ്ധിമുട്ടുണ്ടായാലും പിന്നെ ഇപ്പോൾ ഇവരെല്ലാവരും നല്ല നിലയിൽ എത്താനും ഒക്കെ സഹായമായി. ബില്ലിന് 100% ഞാൻ എതിർക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ അവകാശത്തിന് എതിരായിട്ടുള്ള ഒരു ബില്ലാണത്. കുട്ടികളെന്ന് പറയുന്ന ദൈവം തരുന്നതാണ്. അത് മനുഷ്യൻ സ്വീകരിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യം അല്ല. സമൂഹത്തിന് ജനങ്ങളില്ലാതെ ഒരിക്കലും ജനനന്മയുണ്ടാകത്തില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ നോക്കിയാൽ വിദേശത്തുനിന്ന് വരുന്ന പണങ്ങളാണ്. അതിന് ജനങ്ങളില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്നും തന്നെ നടക്കത്തില്ല. ഇന്നിപ്പോൾ തൊഴിൽ മേഖലയിലാണെങ്കിലും ഞാൻ കോൺട്രാക്ട് വർക്കാണ് ചെയ്യുന്നത്. അവിടെ തൊഴിലാളികളെ കിട്ടാനേ ഇല്ല. അന്നേരം വിദേശത്തുനിന്ന്, കേരളത്തിന് വെളിയിൽ നിന്നാണ് നമ്മുടെ തൊഴിലാളികളെ കൊണ്ടുവരുന്നത്. ഈ ഇവിടെ തൊഴിലാളികളുടെ എണ്ണം തന്നെ വളരെ കുറഞ്ഞു. പോപ്പുലേഷൻ്റെ കുറവുകൊണ്ടാണ്. ഒന്നും രണ്ടും ആയി കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാവരും തന്നെ പല മേഖലകളിലേക്കും പോയി. തൊഴിൽ മേഖലയിൽ ആരും തന്നെ ഇല്ലാതായി. ശരിക്കും പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അവകാശത്തിന് മേലുള്ളൊരു കടന്നുകയറ്റം എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സിനെതിരായിട്ടുള്ളൊരു കടന്നുകയറ്റമാണത്. ഓരോ കുട്ടികളും ഉണ്ടാകുന്നതനുസരിച്ച് ഞങ്ങളുടെ സന്തോഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. സാമ്പത്തിക മേഖലയിലാണെങ്കിലും അതനുസരിച്ച് കൂടുതൽ അധ്വാനിക്കാനും കൂടുതൽ സമ്പത്ത് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടികളുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ നമ്മളൊരു കഷ്ടപ്പാട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു ഇന്ന് കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു നമ്മുടെ ത്യജിക്കാനായിട്ട് മനുഷ്യന് പറ്റുന്നില്ല. അതാണ് ഇന്നത്തെ കുട്ടികൾ വേണ്ട എന്നുള്ളത്. ഓരോ കുട്ടിയും ജനിക്കുമ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ശരിക്കും കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആ കഷ്ടപ്പാടിനും ആ ബുദ്ധിമുട്ടിനും ഒരർത്ഥം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ കൊച്ചു എനിക്ക് ഉണ്ടായില്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ അവനെയാണ് നാല് പേരിൽ ഉപരി അഞ്ചാമൻ ഇല്ലായിരുന്ന ചിന്ത എനിക്കിപ്പോൾ ഇല്ലാത്ത അത് കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ അന്നാ കുഞ്ഞിനെ കിട്ടിയോണ്ടെന്നെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് അഞ്ചാമത്തെ കുഞ്ഞിനെ കാണുമ്പോഴാണ്. അഞ്ചാമത്തെ കുട്ടിക്ക് ശേഷം ആറാമത്തെ കുട്ടി ഉണ്ടായാലും ആ സ്ത്രീക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ആറാമനാകും ഏറ്റവും വലിയ ഭാഗ്യശാലി. നമുക്ക് മലപ്പുറത്തേക്ക് ചെല്ലാം. 14 കുട്ടികളെ പ്രസവിച്ചു, 7 നഷ്ടപ്പെട്ടു. ആകെ 14 പറ്റു. അതിൽ 7 പണ്ട് 7 മച്ചും പോയി. ഇപ്പൊ 3 ആണുണ്ട്, 4 പെണ്ണുണ്ട്. ഒക്കെ തരക്കടില്ല. ഓലൊക്കെ പേരെയും കുടിയായിട്ട് ഒരു മക്കളും കുട്ടികളായിട്ട് ഒരു കഴിഞ്ഞു. അവർക്കൊന്നും വലിയ മോശമൊന്നുമില്ല. വലിയ ദുർഭാവം അതും പറയാ. അങ്ങനെ എൻ്റെ ജീവിതമായിട്ട് പോകുന്നുണ്ട്. ആര്? ഞാനോ? മക്കളാ? ആ മക്കള് എൻ്റെ ആള് ഗൾഫിലേനു. എത്തപ്പോ വന്നക്കണു. എത്താൻ ഗൾഫിലുണ്ട്. എത്താൻ പടെ പിന്നെ ഇതിലേനു ഷിപ്പ്യാർഡില് റിട്ടയറായി ഇരിക്കുന്നുണ്ട്. പോയിത്തം ചിങ്ങിയൊരു 14 പോറ്റാന്നുള്ള രീതിയുണ്ട്. ഈ മക്കൾക്ക് ഉണ്ടായിക്കോട്ടെ എന്നാണ് എൻ്റെ ആവശ്യം. അതിന് മക്കൾ കിട്ടാനപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? രണ്ട് മക്കളാ. ആദ്യം ഞാൻ അംഗീകരിച്ചില്ല. ആർക്കും അംഗീകരിച്ച് കൊടുക്കൂല. ഞാനായിക്കോട്ട് സപ്പോർട്ടും ചെയ്യൂല. പ്രസവം നിർത്തണമല്ലല്ല. അതിക്ക് ഞാൻ സപ്പോർട്ടില്ല. പ്രസവിച്ചാൽ എത്ര ഞാൻ അയക്ക് സപ്പോർട്ടുക. അതൊന്നും ഇച്ചൊരു ഇതുമില്ല. പ്രശ്നവും ഇല്ല.
പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ ക്ഷാമം, ഈ ഭക്ഷ്യ സാധനങ്ങൾക്കുള്ള ക്ഷാമവും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇത്രയും മക്കളെയൊക്കെ പോറ്റാൻ പാടുണ്ടെങ്കിൽ അന്നത്തെ ജീവിതം അന്നത്തെ രസം കിട്ടണില്ലേ? അരി, ഗോതമ്പൻ, ചോളം ഇതൊക്കെ വെച്ച് നിന്നുകാണ്ടേ അന്ന് ഇത്ര സോക്കടില്ലേ? ഇപ്പൊ സോക്കട് ഇപ്പൊ നല്ലോണം തമാമായിട്ടാണ്. എല്ലാവർക്കും അറിയാത്ത സോക്കടൊക്കെ, കേൾക്കാത്ത സോക്കടിട്ടൊക്കെ, ക്യാൻസർ, പുറമേഹം, പ്രസർ, ആർട്ടിടക്ക് ഇതൊക്കെ ഈ തെക്കൊക്കെ ഇപ്പൊ ഉണ്ടായതാ. ഇതൊന്നും പണ്ടില്ല. ഞാൻ ഇച്ച അതോട്ടും ജനിച്ച് പ്രസറും ഇല്ല, പുറമേഹും ഇല്ല. ആ ഞാൻ പണ്ട് ജീവിച്ചോളാം. 85 വയസ്സ് കഴിഞ്ഞിച്ച് 86-87 പോണു. അതെല്ലാം സമ്പന്ന കുടുംബങ്ങളുടെ കാര്യം. ആദിവാസികളുടെ കാര്യമോ? ഈ നിർദ്ദേശങ്ങൾ നിയമമായാൽ ആ സമൂഹം തന്നെ ഇല്ലാതാകുമെന്ന ഭീഷണിയാണ് അവർക്ക്. ആദിവാസി സമൂഹം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരാണ്. മദ്യം, സാരായം കൊണ്ടു, മയക്കുമരുന്ന് കൊണ്ടു ഇപ്പോൾ കുറേ ആൺകുട്ടികൾ ഇല്ലാതെ ആയിക്കൊണ്ട് വരാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കുട്ടിയിലും നിർത്തിയാൽ ഞങ്ങളുടെ സമൂഹം ഇല്ലാതെയാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 കുട്ടികളെങ്കിലും പരമാവധി വേണ്ടതാണ്. ആദിവാസി സമൂഹത്തെ സംബന്ധിച്ച് പറയാം. പിന്നെ പണ്ടൊക്കെ ആദിവാസികൾ 5 കുട്ടി 6 കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയും കുട്ടികൾ ഇല്ല. 3-4 അത്രയും വരുമ്പോഴേക്കും നിർത്തുന്നുണ്ട്. ചിലർ 2 നിർത്തുന്നുണ്ട്. എന്നാലും 3 കുട്ടികളെങ്കിലും വേണം. 2 ചുരുക്കിയാൽ പറ്റില്ല. കുട്ടികൾക്ക് അസുഖം വരുന്നുണ്ട്, പെട്ടെന്ന് കുട്ടികൾ മരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 കുട്ടികളെങ്കിലും വേണം. നിർബന്ധമായിട്ട് 3 കുട്ടികൾ വേണം. കുട്ടികൾ 2 ചുരുക്കുമ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ വന്ന് മറിച്ചു പോയാൽ പിന്നെ സമൂഹം തന്നെ ഇല്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ഇതിൽ 3 കുട്ടികളെങ്കിലും നിർബന്ധമായിട്ട് പോകണം. അതിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നാൽ പറ്റില്ല. ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ തന്നെയാണ് സ്വയം നമ്മൾ പറയുന്നത്. കേരളത്തിൽ ജനസംഖ്യാനുപാതത്തിൻ്റെ കണക്കുകൾ ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ ചില ജില്ലകളിൽ സീറ്റുകൾ കുറഞ്ഞതും മറ്റ് ജില്ലകളിൽ കൂടിയതും. പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കണം.